ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആൺകുഞ്ഞ് ജനിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഫലപ്രദമായ മാർഗങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പൊൻകുഞ്ഞാണെന്നതാണ് സത്യം. എങ്കിൽ പോലും ആൺകുഞ്ഞിനെ വേണം അല്ലെങ്കിൽ പെൺകുഞ്ഞിനെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ആൺകുഞ്ഞ് അല്ലെങ്കിൽ പെൺകുഞ്ഞ് ഉത്തരവാദിത്തം അച്ഛനാണെന്ന് വേണം പറയാൻ. കാരണം ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും നൽകുന്ന XY ക്രോമോസോമുകൾ പുരുഷ ശരീരത്തിലാണ് ഉള്ളത്. എന്നാൽ X ക്രോമോസോമുകൾ മാത്രമാണ് സ്ത്രീ ശരീരത്തിലുള്ളത്. പുരുഷൻ്റെയും സ്ത്രീയിലെയും ക്രോമസോമുകൾ ചേർന്നാണ് കുഞ്ഞിൻ്റെ ലിംഗനിർണ്ണയം നടക്കുന്നത്. അതായത് പുരുഷ ശരീരത്തിൽ നിന്നും വരുന്ന X ക്രോമസോമുമായാണ് സ്ത്രീയുടെ X ചേരുന്നതെങ്കിൽ പെൺകുഞ്ഞ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ പുരുഷനിലെ Y ക്രോമസോമുമായാണ് സ്ത്രീയിലെ X ക്രോമസോം ചേരുന്നതെങ്കിൽ ആൺകുഞ്ഞും ഉണ്ടാവുന്നു. എന്നാൽ ശാസ്ത്രപരമായും അല്ലാതെയുമെല്ലാം ആൺകുഞ്ഞ് സാധ്യത വർദ്ധിപ്പിക്കുന്ന ചില പ്രത്യേക വഴികളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ പറഞ്ഞതുപോലെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നതിൽ പുരുഷബീജത്തിനാണ് കൂടുതൽ പ്രാധാന്യം. സാധാരണഗതിയിൽ ആൺകുഞ്ഞ് ക്രോമോസോമുള്ള, അതായത് Y ക്രോമോസോമുള്ള ബീജം കനം കുറഞ്ഞതും പെട്ടെന്ന് തന്നെ അണ്ടത്തിന് സമീപം എത്താൻ കഴിയുന്നതുമാണ്. എന്നാൽ ഇവയ്ക്ക് ആയുസ് 2 or 3 ദിവസം മാത്രമേ ഉണ്ടാവൂ. എന്നാൽ സ്ത്രീ ക്രോമോസോമുള്ള ബീജം, അതായത് X ക്രോമോസോം, 5 ദിവസം വരെ ജീവനോടെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ആൺകുഞ്ഞിനായി സെക്സിൽ മെഷീനറി പൊസിഷൻ ഒഴിവാക്കുക. ഡീപ് പെനിട്രേഷൻ ടെക്നിക്കുകൾ പരീക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ആൺകുഞ്ഞിനെ നൽകുന്ന Y ക്രോമോസോം അടങ്ങിയ ബീജത്തിന് അണ്ടവുമായുള്ള ദൂരം കുറയ്ക്കും. കൂടാതെ പെട്ടെന്ന് തന്നെ അണ്ടസംയോഗം നടക്കാനും ഇടവരുത്തും. അതുപോലെ തന്നെ സ്ത്രീയിലെ ഓവുലേഷൻ സമയം നോക്കി സെക്സിൽ ഏർപ്പെടുന്നത് ആൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കാരണം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുരുഷ ക്രോമോസോം ബീജത്തിന് വേഗത്തിൽ അണ്ടവുമായി ചേരാൻ ഈ സമയത്ത് സെക്സ് ചെയ്യുന്നത് സഹായിക്കുന്നു. അതിനായി ഓവുലേഷൻ നടക്കുന്ന ദിവസം തന്നെ അല്ലെങ്കിൽ ഓവുലേഷൻ്റെ തുടക്കത്തിൽ തന്നെ സെക്സ് ചെയ്യുവാൻ ശ്രമിക്കുക. അതിനായി ഓവുലേഷൻ ദിവസം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ആൺകുഞ്ഞിനായി ശ്രമിക്കുമ്പോൾ സ്ത്രീ ശരീരം ആൽക്കലൈനാക്കി വയ്ക്കുക. കാരണം അസിഡിറ്റിയുള്ള ശരീരത്തിൽ ആൺകുഞ്ഞിനെ നൽകുന്ന ക്രോമോസോമുകൾ പെട്ടെന്ന് ചത്തുപോകും. ചില ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചെറുനാരങ്ങ, ആപ്പിൾ, ഒലിവ് ഓയിൽ, ഗ്രീൻ ടീ, ക്യാരറ്റ്, തക്കാളി, തണ്ണിമത്തൻ, ബദാം, ചീര എന്നിവയെല്ലാം ശരീരം ആൽക്കലൈനാക്കി വയ്ക്കുവാൻ സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ ആൺകുഞ്ഞിനായി ശ്രമിക്കുന്ന സമയത്ത് ശീലമാക്കുക. കൂടാതെ സെക്സിൽ സ്ത്രീക്ക് ഓർഗാസം ഉണ്ടാകുന്നതും പുരുഷന് ശരിയായി സ്ഖലനം നടക്കുന്നതും സ്ത്രീയുടെ വജൈന കൂടുതൽ ആൽക്കലൈനാക്കി മാറ്റും. കൂടാതെ ഓർഗാസ സമയത്ത് സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകളും സ്ത്രീ ശരീരം കൂടുതൽ ആൽക്കലൈനാക്കി മാറ്റും. ഇത് ആൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ സെക്സിന് ശേഷം തലയണ പിറകിൽ വെച്ച്, അതായത് പെൽവിക് ഏരിയയിൽ വെച്ച് സ്ത്രീ അരമണിക്കൂർ കിടക്കുന്നത് ആൺകുഞ്ഞുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുന്നത് പുരുഷ ക്രോമോസോം ബീജത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സെക്സിന് മുമ്പ് പുരുഷൻ കാപ്പി കുടിക്കുന്നത് ആൺകുഞ്ഞുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കാരണം ഇത് പുരുഷ ബീജത്തിന് വേഗത്തിൽ നീങ്ങാനുള്ള ശക്തി നൽകും. എന്നാൽ അധികം കാപ്പി കുടിക്കുന്നത് നല്ലതല്ല. കൂടാതെ ഗർഭിണികളോട് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഗർഭധാരണത്തിന് ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങുന്നത് ആൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടെ കഴിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് അടങ്ങിയ ചീര, ശതാവരി, ധാന്യങ്ങൾ, കരൾ തുടങ്ങിയവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ പുരുഷൻ മാട്ടിറച്ചി മിതമായ അളവിൽ കഴിക്കുന്നതും ആൺകുഞ്ഞ് ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കാരണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളും ന്യൂട്രിയൻറ്റുകളും പുരുഷ ക്രോമോസോം ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. എന്നാൽ സ്ത്രീ ഇത് കൂടുതൽ കഴിക്കുന്നത് സ്ത്രീ ശരീരത്തിലെ അസിഡിറ്റി വർദ്ധിപ്പിക്കുമെന്നും ഓർത്തിരിക്കുക. കൂടാതെ പുരുഷൻ്റെ പെൽവിസിന് ചുറ്റും കോൾഡ് കംപ്രസ് വയ്ക്കുന്നത് പുരുഷ ക്രോമോസോം അടങ്ങിയ ബീജങ്ങൾക്ക് കൂടുതൽ ആയുസ് നൽകും. കാരണം ചൂട് ആൺ ക്രോമോസോമിനെ കൊല്ലും. അതുപോലെ പുരുഷൻ്റെ വൃഷണങ്ങളും ചൂടാകാതിരിക്കാനായി ഇത്തരം വഴികളിൽ ശ്രമിക്കുക. അതുമാത്രമല്ല, ഇങ്ങനെ പുരുഷൻ്റെ വൃഷണങ്ങളും പെൽവിക് ഏരിയയും തണുപ്പിക്കുന്നത് ശരിയായ ബീജാരോഗ്യത്തിനും ബീജങ്ങളുടെ എണ്ണം വർദ്ധിക്കാനുമൊക്കെ വളരെയധികം സഹായിക്കും. അതുപോലെ ഉരുളക്കിഴങ്ങ് തൊലിയോടെ കഴിക്കുന്നത് ആൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഉരുളക്കിഴങ്ങ് ആസിഡിക്കാണെങ്കിലും തൊലി ആൽക്കലൈനാണ്. ആൽക്കലൈൻ ശരീരത്തിൽ പുരുഷ ക്രോമോസോമുകൾ കൂടുതൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല എരിവും മസാലയുമുള്ള ഭക്ഷണം വജിനൽ ഭാഗത്തെ അസിഡിക് ആക്കും, ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കും. ഇത് ആൺകുഞ്ഞിനുള്ള സാധ്യത കുറയ്ക്കും. ആൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർ ഇവ ഭക്ഷണത്തിൽ നിന്നും ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന അവസരത്തിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുന്നതും ആൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. കാരണം ഇവ ശരീരത്തെ കൂടുതൽ ആൽക്കലൈൻ ആക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.